फ्रेंड्स प्लस वन अकाउंटेंसी चैप्टर टू ले थियरी बेस ऑफ अकाउंटिंग ले थियरी ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഓക്കേ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും ക്ലാസ്സിൽ ഇതിനെ പറ്റി ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം കാരണം നിങ്ങൾ പ്ലസ് വണ്ണിലോട്ട് കയറിയിട്ടേ ഉള്ളൂ അക്കൗണ്ടൻസി ആണ് മെയിനായിട്ട് നമ്മളുടെ കൊമേഴ്സിനകത്ത് നമുക്ക് പഠിച്ചിരിക്കേണ്ടത് കാരണം നമ്മുടെ ജോലി അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കണം അത് നിങ്ങൾ ഡിഗ്രി എടുത്താലും പി ജി എടുത്താലും ഒക്കെ ഇത് നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന ഒന്നാണ് അപ്പോൾ പ്രിൻസിപ്പിൾസ് എന്നുള്ള വാക്ക് നമുക്ക് നമ്മൾ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു എല്ലാത്തിനും ഒരു പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു റൂളുണ്ട് ഒരു രീതിയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും മലയാളത്തിൽ ഓക്കെ അപ്പം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ ദ ബേസിക് നോംസ് ആൻഡ് അസംഷൻസ് ഡെവലപ്ഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് ദ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് സിസ്റ്റം അപ്പം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അക്കൗണ്ട് ചെയ്യുന്നതിന് അല്ലെ അക്കൗണ്ടന്റിന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറേയധികം പ്രിൻസിപ്പിൾസ് ഉണ്ട് അക്കൗണ്ടിങ്ങിൽ അതാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത് These principles are adopted by accountants universally. Universally എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ ഈ ദേശത്ത് മാത്രമല്ല പലയിടത്തും ഇത് ഇതേ രീതിയാണ് അക്കൗണ്ട്സ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇന്ത്യക്ക് വേണ്ടി മാത്രമുള്ളതല്ല അല്ല ഇത് എന്താണ് ശ്രീലങ്കയ്ക്ക് വേണ്ടി മാത്രമുള്ള അല്ല കേരളത്തിന് വേണ്ടി മാത്രമുള്ളതല്ല യൂണിവേഴ്സലായിട്ട് നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ ചെയ്യാറുള്ള ഒരു രീതിയുണ്ട് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദീസ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ് യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി യൂണിഫോമിറ്റി അറിയാം നമ്മൾ നിങ്ങളെല്ലാം യൂണിഫോം ഇടുന്ന എന്തിനാ ഒരേപോലെ ഇരിക്കാൻ അതേപോലെ ഓരോ കമ്പനിയും ഒരേപോലെ ഒരേ രീതിയിൽ ഒരേ ആ ഒരു റൂൾസൊക്കെ ഒരേപോലെ അനുസരിച്ച് ചെയ്യാൻ വേണ്ടി അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്യും കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർഷം നമുക്ക് ഇഷ്ടമുള്ളവരെ ചെയ്തു അതിൻ്റെ അടുത്ത വർഷം നമ്മൾ മറ്റൊരു രീതി ചെയ്തു ഇതൊന്നും പറ്റത്തില്ല അക്കൗണ്ടൻസിയിൽ നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം ഓരോ വർഷവും നമ്മൾ ചെയ്യുന്ന രീതി പ്രിൻസിപ്പിൾസ് അതെല്ലാ വർഷവും കറക്റ്റ് ആയിരിക്കണം അതിനുവേണ്ടിയാണ് ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉള്ളത് ഇപ്പം നിങ്ങൾ ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഗ്യാപ്പ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കരുത് എന്തായിരുന്നു നിങ്ങൾ ചിന്തിക്കേണ്ട കാരണം ഇത് കുറേയധികം പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കും വരും ക്ലാസ്സുകളിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ജനറലി അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ ജനറലായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓക്കെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ് ദ ബേസ് ഫ്രെയിം വർക്ക് വിത്തിൻ വിച്ച് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് ആർ ടു ബി പ്രിപ്പയർഡ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്രൊവൈഡ് ബേസിക് ഫ്രെയിം വർക്ക് വിത്തിൻ വിച്ച് ദ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആൻഡ് അക്കൗണ്ടിങ് റിപ്പോർട്ട് ഹാസ് ടു ബി പ്രിപ്പയർഡ് നമ്മൾ എന്തിനാ അക്കൗണ്ടിങ്ങിൽ റിപ്പോർട്ടും സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടാക്കുന്നത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാക്കും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും എന്തിനാ നമ്മുടെ കമ്പനിയുടെ ലാഭ നഷ്ട കണക്കുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പം ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചാണ് നമ്മളൊരു കമ്പനിയുടെ ലാഭവും നഷ്ടവും എത്രയാണെന്ന് നിശ്ചയിക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ ഗ്യാപ്പ് അതായത് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കുറേയധികം റൂളുകൾ അല്ലെ ഒരു രീതി ചെയ്യുന്ന രീതി കുറേയധികം ഉണ്ട് കുറേ നിയമങ്ങളുണ്ട് അതിനെ നമ്മൾ പഠിക്കുന്നതിനാണ് ശരിയായിട്ട് ഒരേപോലെയുള്ളൊരു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനാണ് എന്തിനാണ് കറക്റ്റായിട്ടുള്ള ലാഭവും നഷ്ടവും കണക്കാക്കാൻ വേണ്ടി ഇനി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് മേ ബി അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഓർ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം ഈ രണ്ട് വാക്കുകൾ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആൻഡ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആർ ദ ബേസിക് അസംഷൻസ് വേർ ദ കൺവെൻഷൻസ് ആർ ദ ഗൈഡ് ലൈൻസ് ബേസ്ഡ് അപ്പോൺ പ്രാക്ടീസ് ഓർ യൂസേജ് നമ്മൾ അസ്യൂം ചെയ്യുക നമ്മൾ അത് ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു രീതിയിലാണ് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട് അക്കൗണ്ടിങ് അസംഷൻസ് അങ്ങനെ അക്കൗണ്ട്സ് കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇതിങ്ങനെയൊക്കെയാണ് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അതിനെയാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് പ്രൊവൈഡ് യൂണിഫൈങ് ദ സ്ട്രക്ചർ ഓഫ് ദ അക്കൗണ്ടിങ് പ്രോസസ് ആൻഡ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സിൻ്റെയും അക്കൗണ്ടിങ് പ്രോസസ്സിനെയും ഒക്കെ യൂണിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാ കമ്പനികളിലും ഒരേ രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്
ഓക്കെ ദ വേർഡ് കൺവെൻഷൻസ് അപ്പീസ് ടു ദ ട്രഡീഷൻസ് കൺവെൻഷൻസ് കൺവെൻഷനൽ ആയിട്ടെന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ട്രഡീഷൻ ആ ട്രഡീഷൻ അനുസരിച്ചാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് എല്ലാവർക്കും ഒരു ട്രഡീഷൻ ഉണ്ട് നമ്മുടെ കേരളത്തിന് ഒരു ട്രഡീഷൻ ഉണ്ട് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു വരുന്നത് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നത് ഓക്കെ അത്രയും കാര്യങ്ങൾ അക്കൗണ്ട്സിലുണ്ട് പാരമ്പര്യമായിട്ട് പണ്ട് തൊട്ടേ അക്കൗണ്ടൻസ് ഒക്കെ കാത്തു സൂക്ഷിച്ചു വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെയാണ് ട്രഡീഷൻ എന്ന് കൺവെൻഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്താണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഗ്യാപ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഇത് കുറേ അധികം ഉണ്ട് കുറേ അധികം കൺസെപ്റ്റ്സും കുറേ അധികം കൺവെൻഷൻസും നമ്മൾ വരും ക്ലാസ്സിൽ പഠിക്കും ഇതെന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് അതായത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നതും റെക്കോർഡ് ചെയ്യുന്നതും അക്കൗണ്ട്സ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതുമായിട്ടുള്ള കുറേ അധികം രീതികളും പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനെല്ലാം കൂടെ നമ്മൾ എന്താണെന്ന് പറയുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓക്കെ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ എന്തൊക്കെയാണ് റൂൾസ് അല്ലെ എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് പഠിക്കാം ഓക്കെ താങ്ക് യു